ഒരു ദേശമായ ഒരു വീട്ടിലെത്തിയാൽ ഒരു പാർട്ടി കേഡർ അല്ലെങ്കിൽ ഒരു പാർട്ടി കേഡർമാരുടെ സ്കോഡ് വീട്ടിലെത്തി എന്നാണ് അർത്ഥം. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി ഇല്ലേ? അങ്ങനെയാണ് പറഞ്ഞാൽ സന്തോഷമായി. ഇനി ഞാൻ പോരുന്ന പറയാം, മലയാള മനോരമ ഒരു വീട്ടിലെത്തി എന്നാൽ എന്താ അതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങൾ അതും മനസ്സിലാക്കണം, ഇത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. മനോരമ ഒരു വീട്ടിലെത്തിയാൽ, മാതൃഭൂമി ഒരു വീട്ടിലെത്തിയാൽ അതിന്റെ അർത്ഥം യു ഡി എഫിന്റെ ഒരു സ്കോഡ് അതേപോലെ വീട്ടിൽ കയറി, വീട്ടിൽ കയറ മാത്രമല്ല വീട്ടിൽ താമസം തുടങ്ങി. മനസ്സിലായില്ലേ? വീട്ടിൽ താമസിക്കാൻ തുടങ്ങി അവര്, അവരിറങ്ങിപ്പോകുന്നില്ല, അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട്. അപ്പൊ വായിച്ചുകൊണ്ടിരിക്കും, എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാര വേദിയുടെ കേന്ദ്രം ആയിട്ടാണ് അവർ നടത്തുന്നത്. എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കാമെന്ന് ലോകത്ത് ഇതേപോലെ ഗവേഷണം നടത്തുന്ന മറ്റൊരു പത്ര സംവിധാനവും ഈ ഭൂമുഖത്തില്ലാന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതിനൊപ്പം വേണമെങ്കിൽ ഏഷ്യാനെറ്റിനെയും കൂട്ടാം, അതുപോലുള്ള ചില ചാനലുകളെയും നമുക്ക് കൂട്ടാം. ഇവരെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയവും വലതുപക്ഷ തീവ്ര നിലപാടുകൾ, ജനങ്ങളുടെ സ്വീകാര്യത നേടാൻ സാധിക്കുന്ന രീതിയിലുള്ള ആശയതലത്തിലുള്ള ഇടപെടലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടപെടലിനെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പത്രമാണ് ദേശാഭിമാനി, അതിന്റെ അംഗീകാരമുണ്ട്. അതുപോലെ തന്നെ കൈരളി, കൈരളി ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഞങ്ങളും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ കൈരളിയെയും ദേശാഭിമാനിയെയും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ നിലയിൽ നമുക്കെതിരായിട്ട് വരുന്ന കള്ള പ്രചാര വേലയെ തുറന്നു കാണിക്കാനും ശരിയായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിന് മുൻകൈ എടുക്കാൻ സാധിക്കുന്ന ദേശാഭിമാനിക്കാണ് ആ ദേശാഭിമാനിയുടെ കെട്ടും മട്ടും രീതിയും അതുപോലെ അതിന്റെ നിർമ്മാണ കഴിവും ശേഷിയും എല്ലാം വികസിപ്പിച്ച് അതിനേറ്റവും ശരിയായ മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. എന്നാലും മനോരമയാവില്ല, എന്നാലും മാതൃഭൂമിയാവില്ല. മനോരമയും മാതൃഭൂമിയും ചെയ്യുന്നത് വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നത് വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുകയാണ്. രണ്ടും രണ്ടാണ്. ഒന്ന് വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, അവർക്ക് വേണ്ട വാർത്ത. കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതായിരിക്കുമല്ലോ അവരുടെ താല്പര്യം. അവരുടെ എന്താ താല്പര്യം? ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞു ഞാൻ മതിയാക്കുകയാണ്. ഇപ്പൊ നല്ല നട്ടുച്ചയായി, നിങ്ങളിപ്പോൾ എങ്ങനെ ഇത് അവസാനിച്ച് കിട്ടിയെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വിശപ്പും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്താം, അതിങ്ങനെയാണ്. ലോകത്തെവിടെയായാലും മുതലാളി മൂലധനം നിക്ഷേപിക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട്. എന്താ മൂലധന നിക്ഷേപത്തിന് ഒരു അടിസ്ഥാനമുണ്ട്? എന്താ അടിസ്ഥാനം? ലാഭം, കൂടുതൽ ലാഭം. ഇതാണ് ഏത് മൂലധനത്തിൻ്റെയും അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട്. എക്കണോമിക്സ് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, ആ എല്ലാവർക്കും അറിയാം. ലാഭം, കൂടുതൽ ലാഭം. ഈ ലാഭം കൂടുതൽ ലാഭത്തിനു വേണ്ടി ഇറക്കുന്ന മൂലധനമാണ് പണ മൂലധനമായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഇത് മാധ്യമ മേഖലയിലും ശരിയാണ്. മാധ്യമ മൂലധനവും ഉദ്ദേശിക്കുന്നത് ലാഭം, കൂടുതൽ ലാഭം തന്നെയാണ്. എന്നാൽ മാധ്യമ മൂലധനം മാത്രം നിർവഹിക്കുന്ന ഒരു ചുമതലയുണ്ട്. അതെന്താ? മാധ്യമ മൂലധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചുമതല നിലവിലുള്ള മുതലാളിത്ത കോർപ്പറേറ്റ് ഹിന്ദുത്വ അജണ്ട, സവർണ മേധാവിത്വ നിലപാട്, അതിൻ്റെ അമിതാധികാര വാഴ്ച, അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിൻ്റെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അതിനെ മറച്ചു വെച്ച് ഒരു ജനാധിപത്യ മൂല്യത്തോടെയാണ് കേന്ദ്രം പെരുമാറുന്നത് എന്ന ഒരു വ്യാജ ആശയ നിർമ്മിതി, ഒന്നുകൂടി ഞാൻ പറയാം, ഒരു വ്യാജ ആശയ നിർമ്മിതി, ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നതാണ് ലാഭം, കൂടുതൽ ലാഭം എന്ന ചുമതലയോടൊപ്പം യഥാർത്ഥത്തിൽ ഈ കോർപ്പറേറ്റ് മൂലധന ശക്തികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ അടിസ്ഥാനം.